എല്ലാവർക്കും മലയാളം വ്ലോഗ് സിനിമാറ്റിക് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സർക്കാർ പദ്ധതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പല വീടുകളിലും ആയിരങ്ങളായിരിക്കും നമ്മൾ മരുന്നിന് വേണ്ടി ചെലവഴിക്കുന്നത്. അവർക്കൊക്കെ വേണ്ടി ഒരു സർക്കാർ ഒരു നല്ലൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ പുറമേ നിന്നും വാങ്ങുന്ന മരുന്നിനേക്കാളും വിലക്കുറവിൽ, അധിക വിലക്കുറവിലാണ് നമുക്ക് ഈ മരുന്നുകൾ ലഭ്യമാകുന്നത്. അത് നമ്മുടെ സർക്കാർ നമ്മുടെ വീടുകളിലാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് നടപ്പിലാക്കുന്നത് കേരള ഗവൺമെന്റ് സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ആ പദ്ധതിയുടെ പേര് കാരുണ്യ അറ്റ് ഹോം എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ പദ്ധതിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഈ പദ്ധതി കൊണ്ടുള്ള ഗുണങ്ങൾ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാരുണ്യനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കേരള ഗവൺമെന്റ് 2012 പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. നമുക്കിപ്പോ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും അധിക വിലക്കുറവിലാണ് നമുക്ക് ഈ മരുന്നുകൾ കാരുണ്യയിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇപ്പൊ പല മെഡിക്കൽ സ്റ്റോറുകളിലും കാരുണ്യ എന്നൊക്കെ പേര് വെച്ചിട്ട് സർക്കാരിന്റെ കാരുണ്യയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ അതിലൊന്നും പോയി വഞ്ചിതരാകരുത്. ഞാൻ കറക്റ്റ് കാരുണ്യ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതിന്റെ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോയില്. യഥാർത്ഥ കാരുണ്യകള് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും കാരുണ്യകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ കാരുണ്യ അറ്റ് ഹോം എന്ന പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. കാരുണ്യ അറ്റ് ഹോം എന്ന പദ്ധതി നമ്മളെ മുതിർന്ന പൗരന്മാർക്ക് അവർ ഡെയിലി കഴിക്കുന്ന മരുന്നുകള് അധിക വിലക്കുറവിൽ നമ്മളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതിപ്പോ തുടക്കത്തില് സർവീസ് പെൻഷനേഴ്സിന് മാത്രമാണ്, പിന്നീട് അത് എല്ലാവരിലും എത്തിക്കാനാണ് തീരുമാനം. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് കുടുംബത്തിലെ ഒരു വ്യക്തിനെയും കൂടി, അതായത് ജീവിത പങ്കാളിയോ ആശ്രിതയോ ആശ്രിതനോ ആവാം, ആരെങ്കിലും കൂടി നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാക്കി ചേർക്കാം. നമുക്കപ്പോ ഈ പദ്ധതിയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓഫ്ലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ചെന്നാൽ ഒരു ഫോം ലഭ്യമാകും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോ ഫോണിലൂടെ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഫോൺ എടുക്കുക, ഗൂഗിളില് കാരുണ്യ അറ്റ് ഹോം സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട് താഴെ ആയിട്ട് കാരുണ്യ അറ്റ് ഹോം എന്ന് കാണാം. അതായത് www.khome.kmcl.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണാം. ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ തൊട്ട് താഴെയായിട്ട് റെഡ് കളറിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. ആ രജിസ്റ്റർ ആവില്ല ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഫോം വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ നമ്മുടെ നെയിം, ഏജ്, സെക്സ്, ആധാർ നമ്പർ, പെർമനന്റ് അഡ്രസ്, പിന്നെ നമുക്ക് എവിടെയാണോ മരുന്ന് എത്തിക്കേണ്ടത് ആ അഡ്രസ്, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കാരുണ്യ ഏതാണെന്ന്, തൊട്ടടുത്തുള്ള കാരുണ്യ എങ്ങനെ അറിയാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, പിന്നെ മറ്റൊരു മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പിന്നെ ബാങ്ക് അക്കൗണ്ട്, ബ്രാഞ്ച്, പിന്നെ നമ്മൾ റിട്ടയർഡ് ഫ്രം ഗവൺമെന്റ് സർവീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. തൊട്ടടുത്ത് ഡിപ്പെൻഡന്റിന്റെ വിവരങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 MB കൂടാൻ പാടില്ല ആധാർ കാർഡിന്റെ കോപ്പി. പിന്നെ നമ്മൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ, അതും 2 MB ആണ്. നമുക്ക് ഫോട്ടോയുടെ സൈസ് റെഡ്യൂസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അത് റെഡ്യൂസ് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ദ ഡീറ്റെയിൽസ് സബ്മിറ്റഡ് എബവ്, അതിലൊന്ന് ടിക്ക് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് താഴെയായിട്ട് ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ക്യാപ്ചയിൽ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് രജിസ്റ്റർ നൗല് ക്ലിക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ ഇത് രജിസ്റ്റർ ആവും. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈലിലൂടെ തന്നെ ഈ പദ്ധതിയിലേക്ക് അംഗമാകാം. നമുക്ക് തൊട്ടടുത്തുള്ള കാരുണ്യം എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. നമുക്ക് ഗൂഗിളിൽ KMSCL എന്ന് സെർച്ച് ചെയ്യാം. തൊട്ട് താഴെയായിട്ട് www.kmcl.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണാം. അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ മുകളിലായിട്ട് ഒരു ഇൻഡുമാർക്ക് ഉണ്ട്. ആ ഇൻഡുമാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ എന്ന് കാണാം. ഓർഗനൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസീസ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കേരളത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയുടെയും അവിടെ ഡിപ്പോയുടെയും
ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമാകും. അതിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി കരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ പദ്ധതി മാക്സിമം എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ പദ്ധതിയെ കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.